ഹലോ, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയൊരു ആർട്ട് വർക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഫസ്റ്റ് ഒരു പേപ്പർ ഷീറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സൈസിലും പെറ്റൽസ് വരയ്ക്കാം. എല്ലാം ഈക്വൽ സൈസ് വേണം എന്നില്ല. ഇതുപോലെ കുറച്ച് പെറ്റൽസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ അത് വരയ്ക്കാം. പെറ്റൽസ് മടങ്ങി വരുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പ് വരയ്ക്കുന്നത്. ഇനി ആ ഒരു പേപ്പർ ഷീറ്റ് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒരു വലിയ കുറേ പെറ്റൽസും കൂടി വരച്ച് കൊടുക്കണം. ഫുൾ വലിയ പെറ്റൽസ് ആക്കി കൊടുത്തതിന് ശേഷം ഓരോ പെറ്റൽസിൻ്റെയും ഉള്ളിലേക്ക് കുറേ ലൈൻസ് ആക്കി കൊടുക്കണം. ഈ മടങ്ങി വരുന്ന പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഓപ്പോസിറ്റായിട്ട് വേണം ബാക്കി പെറ്റൽസിന് ലൈൻസ് ആക്കി കൊടുക്കാനായിട്ട്. പെറ്റൽസിന് ഫുൾ ലൈൻസ് വരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ നമുക്ക് തിന്നാക്കി എടുക്കണം, എങ്കിലേ നമുക്ക് ഓരോ ലൈൻസിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ലൈൻസിലും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മെറ്റാലിക് ബ്ലൂ ഷീറ്റാണ്. ഇതിനെ പേൾ ബ്ലൂ എന്നും പറയും. പേൾ ബ്ലൂ ആയാലും മതി. ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി എല്ലാ പെറ്റൽസിലും നമുക്ക് അടിച്ചു കൊടുക്കണ്ട. വെളിയിലോട്ടുള്ള പെറ്റൽസിന് മാത്രം ഈ ഒരു ഷെയ്ഡ് അടിച്ചു കൊടുക്കാം. ഉള്ളിലോട്ടുള്ള പെറ്റൽസിന് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് വരാൻ ഞാൻ ബ്ലൂവും അതിനോടൊപ്പം ഒരു കുറച്ച് വൈറ്റും സിൽവർ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളിലെ പെറ്റൽസിനെല്ലാം ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. നമുക്കൊരു ഡബിൾ കളർ ഷെയ്ഡ് വരണം, എന്നാലേ ആ ഒരു പെറ്റലിന് കുറച്ചുകൂടി ഒരു ഭംഗി വരത്തുള്ളൂ. ഇനി ഇതുപോലെ പെറ്റൽസ് മടങ്ങിയിരിക്കുന്ന പോർഷനിലും അതുപോലെ പെറ്റൽസിൻ്റെ എൻഡ് പോർഷനിലും ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിൽ വൈറ്റ് ഷെയ്ഡ് ഇതുപോലെ മിക്സ് ചെയ്ത് ആക്കി കൊടുക്കണം. എന്നാലേ ഒരു ഡബിൾ കളർ ഷെയ്ഡ് അവിടെ വരത്തുള്ളൂ. ആ സെൻറ്ററിലുള്ള സർക്കിളിൽ ഫുൾ ബ്ലാക്ക് ഷീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സർക്കിളിൽ ക്ലേ വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഷീഡ് അടിക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത്. ഫുൾ ബ്ലാക്ക്, അപ്പോൾ നമുക്കൊരു ഒരു 3D എഫക്റ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഫുൾ ബ്ലാക്ക് അടിച്ചതിന് ശേഷം ആ ഡോട്ടിൽ മാത്രം ഒരു റെഡ് ഷെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ലൈൻസിന് മുകളിലായിട്ട് മാത്രം ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.